അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനു. അതെ, ഞാൻ ഇന്ന് ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണ് കൊണ്ടുവന്നത് എന്ന് കരുതി ആരും എങ്ങോട്ടും ഓടണ്ട. കാരണം ഇത് റഡാർ ഐറ്റം കേക്ക് റെസിപ്പിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് കുറഞ്ഞ സാധനം വെച്ചിട്ട് തയ്യാറാക്കിയെടുത്ത ഈ ഒരു കേക്ക് റെസിപ്പി കാണുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ അതേറ്റാണ് കാണുന്നത് എങ്കിൽ വേഗം ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു വിളക്കൻ അടിച്ചിങ്ങോട്ട് പഠിക്കാൻ മറക്കല്ലേ. ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 12 ബ്രെഡും ഒരു ഓറിയോ ബിസ്ക്കറ്റിന്റെ പാക്കറ്റും ഒരു ചെറിയ ചോക്ലേറ്റ് പീസും ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബ്രെഡിന്റെ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. 4 ലെയറിലാണ് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മുടെ കേക്കിന് ഹാർട്ട് ഷേപ്പാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ 2 ഭാഗത്തിൽ മാത്രം ഒരു ബൗളിങ്ങനെ കമത്തി വെച്ചിട്ട് സൈഡ് ഭാഗം മാത്രം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പീസസ് ഒക്കെ ഞാൻ മാറ്റി കൊടുത്താൽ നമ്മൾ കേക്കിന് ഒരു ഹാർഡ് ഷേപ്പാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെ ഞാൻ കൊടുത്തപ്പോൾ മുകളിൽ ഒത്തിരി പൊങ്ങി കിടപ്പുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഹാർഡ് ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാനുള്ള ചോക്ലേറ്റ് ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റിന്റെ ക്രീമും ബിസ്ക്കറ്റും നമുക്ക് സെപ്പറേറ്റ് ആക്കിയെടുക്കണം. അതിനുശേഷം ഒരു ജാറിലേക്ക് ബിസ്ക്കറ്റ് ഇട്ടുകൊടുത്ത് തിളപ്പിച്ചാറിയ പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ക്രീം പരുവത്തിലാക്കിയെടുക്കാം. ഇനി നമ്മുടെ കേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ് ബാർ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൽ ആദ്യം തന്നെ ക്രീം അപ്ലൈ ചെയ്യണം. പിന്നീട് നമുക്ക് ബ്രെഡ് പീസ് ഹാർഡ് ഷേപ്പിലൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ക്രീമും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ തന്നെ 2-ാമത്തെ ലെയറും 3-ാമത്തെ ലെയറും 4-ാമത്തെ ലെയറും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബാക്കിയുള്ള ക്രീം നമ്മുടെ കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുക. പിന്നീട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് പീസസ് ഒന്ന് നമ്മുടെ എല്ലായിടത്തും കിട്ടത്തക്ക വിധം അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. കേക്കിന്റെ പണികളൊക്കെ ഏകദേശം തയ്യാറായപ്പോൾ അവിടെ ഇവിടെയൊക്കെ വൃത്തിയായിട്ട് കിടപ്പുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ. അതൊരു കോട്ടൺ ഉപയോഗിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ദെൻ ഫൈനലി നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിന്റെ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഈ രീതിയിലൊന്ന് പരത്തി ഉരുട്ടി ചുരുട്ടി എടുത്ത് നമുക്കത് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ഇത് മൊത്തം ഇതേ രീതിയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അവരെ മുന്നിലേക്ക് നമുക്ക് തപ്പിയതുണ്ടാക്കി വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഐറ്റം ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഈ ഒരു കേക്ക് കഴിച്ചു വെക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷാനൂസ്.